മികച്ച സിനിമയാണ് ദുൽഖറിന്റെ തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാണ്, സ്റ്റാഫുകളായിട്ട് വന്നാണ്. ബ്ലാസ്റ്റിംഗ് സൂപ്പർ ആയിരുന്നു, ഓസം. ഓക്കെ, നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. പെർഫോമൻസും നന്നായിട്ട്, ഡീക്കിൻ്റെ നല്ല പാടിയായിരുന്നു. ആ, പുതുമയുണ്ട്. നമ്മൾ എന്താ പറയുക, നല്ല ഡീക്കിയുടെ തിരിച്ചറിയാനാണ് പറയാം, ഓസം മൂവി ആയിരുന്നു. ഓക്കെ, വി ആർ സാറ്റിസ്ഫൈഡ്. സൂപ്പർ സൂപ്പർ. അടിപൊളി 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 സൂപ്പർ സൂപ്പർ പൊളിപ്പൊളി ഒന്നും പറയാനില്ല, അടിപൊളി. റീസണ്ട് അടിപൊളി. സിനിമ നല്ല സിനിമയാണ്. ഫസ്റ്റ് ഇത്തിരി ബോറാൻ തോന്നി, പിന്നെ നന്നായി, പിന്നെ നന്നായി. ക്ലൈമാക്സ് കുഴപ്പമില്ല, നന്നായി. ആ, ഉണ്ടായിരുന്നു, നല്ല പടം. ഹാഫ് ടൈം കഴിഞ്ഞതും അടിപൊളിയായി. ആദ്യം തിരി ബോറായി, പിന്നെ ഇന്റർവെല്ലിന് അടിപൊളിയായി. അത് കഴിഞ്ഞു ചെയ്യുന്നതായിരുന്നു. ആ, ശരി. പടം കിടിലെ കിടിലെ അതന്നെ. സ്കാം വേഷങ്ങളിൽ ഡീക്യു ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലക്കി ഭാസ്കർ. പക്ഷെ ഇതൊരു അൺഫോർച്ചുനേറ്റ്ലി എക്സ്പെക്ട് ചെയ്യാണ്ട് ഒരു മട്ടൻ ബിരിയാണി കിട്ടിയ ഫീലാണ് ലക്കി ഭാസ്കർ കാണുമ്പോൾ കിട്ടുന്നത്. സൂപ്പർ പടം. ദുൽഖർ സൽമാൻ്റെ അടിപൊളി പടമായിരുന്നു. അടിപൊളി പടമാണ്, നല്ല കഥയും കാര്യങ്ങളും. നല്ല സബ്ജക്ട് കാഷിൻ്റെ ഒക്കെ തന്നെ ഒരു ചൂതാട്ടം പോലെയൊക്കെ. അങ്ങനെ ഒരു കുഴപ്പമില്ല, നല്ല സിനിമയാണ്, കണ്ടോണ്ടിരിക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നല്ലൊരു സിനിമയാണ്. അടിപൊളി പടം, അടിപൊളി.